പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ലൂസിഫർ ബോക്സ് ഓഫീസ് നിറഞ്ഞോടുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 100 കോടി ക്ലബിൽ ചിത്രം ഇടം നേടുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ച ഈ സിനിമയുടെ ലൊക്കേഷനുകളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിൽ നിറയുന്ന ഭംഗിയുള്ള കെട്ടിടങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അതിമനോഹരങ്ങളായ ലൊക്കേഷനുകൾ ഏതൊക്കെയാണെന്നും കാണാം. ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ താമസ സ്ഥലവും അഗതി മന്ദിരവുമായി വേഷമിട്ടത് ഏലപ്പാറയ്ക്കടുത്തുള്ള ചെങ്കര ബംഗ്ലാവാണ്. ലൂസിഫറിലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംഘടന രംഗം ചിത്രീകരിച്ചതും ഇവിടെ വെച്ച് തന്നെയാണ്. കേരളീയ ശൈലിക്കൊപ്പം കൊളോണിയൽ ശൈലിയും ചേർത്താണ് ഈ കെട്ടിടം. ചുറ്റുവരാന്തകളും ഗതകാല പ്രൗഢി വിളിച്ചോതുന്ന നടുമുറ്റവുമെല്ലാം കെട്ടിടത്തിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. അതേസമയം ലൂസിഫറിൽ മോഹൻലാലിൻ്റെ ആദ്യ സംഘടന രംഗങ്ങൾ ചിത്രീകരിച്ചത് കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലാണ്. പൂട്ടിക്കിടക്കുന്ന ഗോഡൌൺ ആയാണ് ചിത്രത്തിൽ കൊട്ടാരം വേഷമിട്ടത്. അമ്മച്ചി കൊട്ടാരത്തിന് ഏകദേശം 120 വർഷത്തോളം പഴക്കമുണ്ട്. പല സിനിമകളിലും ഈ കെട്ടിടം മുഖം കാട്ടിയിട്ടുമുണ്ട്. ഇന്ദ്രിയം എന്ന പ്രേത സിനിമയിലും മലയാളികളെ പേടിപ്പിച്ചത് ഈ കെട്ടിടം തന്നെയാണ്. ഫഹദ് ഫാസിലും മമതയും എത്തി കാർബണിലും ഈ കൊട്ടാരം നിറഞ്ഞു നിന്നിരുന്നു. തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ഭാര്യമാരെ അമ്മച്ചി എന്നാണ് അക്കാലങ്ങളിൽ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. ഇവർക്ക് വേനൽക്കാല വസതിയായി പണി കഴിയിപ്പിച്ചതാണ് ഈ കൊട്ടാരം. അതിനാലാണ് ഈ കൊട്ടാരം അമ്മച്ചി കൊട്ടാരമെന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. 4 പുറവും നീളൻ വരാന്തയും നടുമുറ്റവും കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറികളും വിശാലമായ സ്വീകരണ മുറിയും ഭോജനശാലയും അടുക്കളയുമെല്ലാം രാജകീയമായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും 2 ഹാളുകൾ 3 ശയനമുറികളും അടുക്കള കൂടാതെ 2 ഇടനാഴികളുമുണ്ട്. തിരുവനന്തപുരമായിരുന്നു ലൂസിഫറിൻ്റെ പ്രധാന ലൊക്കേഷൻ. തലസ്ഥാന നഗരിയിലെ പല പ്രമുഖ സ്ഥലങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ രാഷ്ട്രീയ പ്രമുഖന്റെ വീടായി ചിത്രീകരിച്ചത് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരമാണ്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ മൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ കൊട്ടാരം പിന്നീട് പലതവണ മിനുക്കുമണികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് മ്യൂസിയവും കനകക്കുന്ന് കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ മ്യൂസിയം കാണാനെത്തിയ പലർക്കും കൊട്ടാരത്തെപ്പറ്റി കാര്യമായ അറിവുമില്ല. Tremendous Cine Life.